ഗൈസ്, അപ്പൊ നമ്മള് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് ഗൈസ്, ഇന്നിപ്പോ കാര്യമായിട്ട് എന്താഴ്ച ഒന്നുമില്ല, ഒരു മനുഷ്യരും ഇല്ല ഇവിടെ പെരയില്. ഞായറാഴ്ച ആയിട്ട് എല്ലാരും പോയിട്ടുണ്ട്. മുമ്പ് രാവിലെ പോയതല്ലേ? എന്റെ പെരയില് ഇവിടെ ആരും ഇല്ല. കുഞ്ഞ എറണാകുളം പോയി, ജെസ്സി അതേപോലെ മലപ്പുറം പോയി, പിന്നെ ഇമ്മ കൊടുക്ക ഭീമനാട് അതെ ഉമ്മന്റെ അന്യത്തിന്റെ വീട്ടിലേക്ക് അവർക്കും പോയി. ഞാൻ ഈ ചെറുക്കര് മാത്രം ഇവിടെ ഇല്ലത്. പിന്നെ പൂച്ചയുണ്ട്, ഞാൻ അവിടെ ഉണ്ട്. ഒന്നൊന്നുമില്ല, എന്നത്തെ ചെറിയൊരു സ്പെഷ്യൽ ആയിട്ട് ചെറിയൊരു വീഡിയോകള് കുക്കിംഗ് അതിൽ കുറെ കോമഡി വരാണ്. റിച്ചുടെ കുറെ കോമഡിയാണ് അത്. കണി ചിരിച്ചു കണ്ടുകഴിഞ്ഞാല് അപ്പൊ ആ വീഡിയോ എല്ലാരും കാണാം. ഓക്കെ, മനസ്സല്ല ഉറക്കാൻ പറയു, സൗണ്ട് ഒന്നും ഇല്ല എന്റെ കുട്ടിക്ക്. എന്റെ കുട്ടിക്ക് പനിയാണ്, റിച്ചു പനിയാണ്. റിച്ചുവിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ആണ് ഈ കാണുന്നത്. ഇതെന്താ റിച്ചു, എന്താ ഉണ്ടാക്കണ്? മുട്ട മുട്ട റോസ്റ്റാ. ചങ്ങായിമാരെ ഇവിടെ ആരുമില്ല, ഞാനും ചെറുക്കനും മാത്രം ഉണ്ട് ഇവിടെ. മുട്ടയും ചമ്മന്തിയും ഉണ്ടാക്കാം നമുക്ക്. ചമ്മന്തി ഉണ്ടായി തരാം, നല്ല അടിപൊളി ചമ്മന്തി. ചമ്മന്തി ഉണ്ടായി തരാം, ടോപ്പർ ഉണ്ടായി തരാം. അത് രണ്ട് മുളകും രണ്ട് ഉള്ളി ഇട്ടാണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ അരിച്ച വേറെ കോമഡി. ഇതാരെ വരുന്നോക്കാ, കമ്പനിക്ക് നമുക്ക് ആളുണ്ട് ഇവിടെ. ഒരാള് ലീവ് ഉണ്ട്, ഞങ്ങൾ മൂന്നാളപ്പോ ഇവിടെ ഇല്ലത്. പിന്നെ മുട്ട ഇതേക്ക് ഇതുവാണ്ടാ, അതായത് ഉടക്കണേ, നല്ല അളക്കണം. പിന്നെ എനിക്ക് ജി എനിക്ക് ഏതെടുക്കണേ? ആ മുളകില് ഇതാക്കിയാ മതി, എനിക്ക് മുളകില്ല മതി. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ഞാനും റിച്ചും മാത്രം ഇവിടെ. പിന്നെ ഞങ്ങൾ വെറുതെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ നോക്കിയതാണ്. എന്തേലൊക്കെ മുട്ട ഫ്രിഡ്ജിൽ നാല് മുട്ട ഉണ്ടായിരുന്നു. നീ ചെറുക്കന് പിന്നെ തിന്ന് ഫുള്ളായിരിക്കും. എനിക്ക് പിന്നെ നേരത്തെ നേരത്തെ ഫുഡ് കിട്ടുന്നില്ലേ എനിക്ക്? ഇല്ലേ കിട്ടില്ലേ? ഡിയോ എന്താ ഇവിടെ? മുട്ട ഉടച്ചുടച്ച് കീറി കുറിച്ചോ. ഉപ്പിട്ടു മുളകും ഇട്ടു മുട്ടിണ്ട്. മുട്ടുണ്ടോ? മുളക് രണ്ടര മുടി വേണം എനിക്ക്. ആ മുളക് ആശാപാക്ക് വേണ്ട എടുത്തൂടെ. ഞാൻ മുളക് കഴിക്കാറില്ല. വേറെ കോമഡി, മുളകി നമ്മൾ കേക്കില്ല. ഹലോ, ആ പറഞ്ഞി അല്ലാത്ത മതി. രണ്ട് മുളക് കേട്ടോ കേട്ടോ ഗൈസ്. ഓംപ്ലേറ്റ് ചങ്ങായി അത് കത്തിച്ചു ജാതിയോ? ചെറുക്കനെ കിറങ്ങിക്കണതാക്കണേ. എടാ ചെറുക്കാൻ അത്ര കുറച്ചുകൂടി വേണം. എന്നാ ഇതിലില്ലേ സാധനം കഴിഞ്ഞിരിക്കണ്. ഇമ്മ എവിടെ കൊണ്ടു വെച്ചിരിക്കണ ഓയിലൊക്കെ? അതാക്കണ് ആ കബോർഡ്ക്ക്. അവിടുത്തോ രണ്ടെണ്ണം ഇവിടെ അടുക്കളയിൽ കിടന്ന് പെടയാ. എന്നാ ഇതെന്താ തൊയിലാണാവല്ലേ പാമോര? ഒരുത്തനെ എണ്ണ ഇട്ടിട്ട് അതില് കൈയിട്ടിക്ക. എന്നാ അവിടുത്തോ. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ പെരത്തി അറിഞ്ഞ് ഉമ്മൂന്റെ തൊള്ളി നിന്നൊക്കെ ഫുള്ള് കേക്കേണ്ടി വരും. ഉപ്പിടണക്ക് ഇങ്ങനെ കളക്ക് സൈഡ് നാല് ഭാഗം ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യസ്. അവിടെ ഹൈക്കോട്ടി എന്നിട്ട് കുറച്ചിടോ? അല്ല നമ്മൾ അത് സൈഡ് ഇങ്ങനെ ആയി കൊടുക്കണേ സീനാണ്. ആ ആശാപ്പോ ഇതുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കല്ലേ? ഇത് മറിച്ചിടട്ടെ നീ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പിന്നെ ഇമ്മ രാവിലെ ഒരു നാല് മണിക്ക് ഞാൻ മദ്രസ് കോവാന്നേക്ക് ഞാൻ അങ്ങനെ കടക്കേനും. അതിലിട്ട് ഇമ്മു ഒരു നാല് മണിയൊക്കെ അയക്കപ്പോയി. ആശാപ്പാറ്റംസാണോ? മറിച്ചിടിച്ചോ ഗൈസ്, ഇമ്മു നാല് മണി ആയപ്പോ മതി 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 ഓഫാക്കി. രാവിലെ നാല് മണിക്ക് നീച്ചാണ്ടിട്ട് പിന്നെ ഞാൻ ബാത്റൂം കോ നീച്ചപ്പോ ഇമ്മു മറ്റേ എന്താ
പറയാൻ വന്നു ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ പോയാ രാശിയപ്പ. അതില് രാവിലെ 4 മണിക്ക് മറ്റേ മാറുന്നു. ആ ഇമ്മു രാവിലെ 4 മണിക്ക് നീച്ചാണ്ട് മീൻ ഉണ്ടാക്കണ കൈസ്. ഞാൻ മറ്റേ അന്ധം പൊട്ടാണ്ട് ഉറക്ക പിരാന്തിൽ നിന്നിട്ട് ഇമ്മു രാവിലെ മാത്രം റിസ്ക് ആക്കി തന്നൊക്കെ ബലാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മുട്ടൽ തിന്നോട്ട് രസം തോട്ടെ. അത് പോയാ കൂട്ടത്. കുഴപ്പമില്ല, ഉപ്പ് ഇതൊക്കെ കറക്റ്റാണ്. ഉപ്പ് കുറച്ചൊരു ഡയലോഗ് ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പൊ ഗൈസ് ഞാൻ കൂടെ അടുത്തതായില്ല മുട്ട മുട്ടകളുടെ പ്രയോഗം. എനിക്ക് തോന്നിയപ്പോ അതീ കൊറച്ചും പാടി ആശയ പറഞ്ഞ ഉപ്പിടേനു. ഉപ്പിന്റെ ചെറിയ കുറവ് ഇവരൊക്കെ മുട്ടയിട്ട് എന്താ കാട്ടുന്നത്. റിച്ചുവിന്റെ ബിൾസയാണ് ഇതിൻ്റെ ഉണ്ടായി കഴിഞ്ഞു. അടുത്ത റിച്ചുവിന്റെ പ്രയോഗം ഇമ്മു കാണണ്ട വരുന്ന ഇവിടെ പെരത്തിട്ടത്. ഇമ്മു വന്നു കഴിഞ്ഞാല് എന്തപ്പം ഇവിടെ കാട്ടിയെ കൂട്ടിന് ചോദിച്ചു. ചെറുക്ക ഉറങ്ങണക്ക ഒരു മീച. അപ്പൊ റിച്ചുവിന്റെ മുളകില്ലാത്ത മുട്ടയാണ്. അങ്ങനെ റൊട്ടേറ്റ് റൊട്ടേറ്റ് യെസ് എല്ലാ വാത്ത് പോക്ക് അല്ല യെസ്. ഇനി ഞാൻ നേരത്തെ കാട്ടിയ പോലെ മറിച്ചിട് കേട്ടോ. ആ വയ്ക്കോ എനിക്ക് അങ്ങനെ ചെയ്യാൻ വയ്ക്കോ. ചെറുക്കനെ മുളകില്ലാത്ത മുട്ട നല്ല രസമുണ്ട് കാണാൻ. നല്ല ചെറുക്കുണ്ട്. ഒന്ന് ഇതാക്ക്. ആ ആണ് പൊന്തിച്ച് പൊന്തിച്ച് മറിച്ചിട് പൊന്തിച്ച് ചേർക്ക. ഇങ്ങട്ടാക്ക് ഇങ്ങട്ടാക്ക് മുട്ട ചെറുക്കൻ കാട്ടണോക്ക. തീ ഓഫാക്ക്. എനിക്ക് വേറെ പ്ലേറ്റ് എടുത്തോ. അയക്കണ കൊട്ടിക്കള. അത് അടി അധികക്ക് വെള്ളം മാറുന്നൊക്കെ അല്ലേ. യെസ്. അപ്പൊ റിച്ചുവിന്റെ മുട്ടപ്രയോഗം കഴിഞ്ഞ്. അപ്പൊ നമ്മള് മുട്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാക്കണേ മുട്ട തിന്ന് തിന്നൊരു വാത്തൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇനി അടുത്ത് റിച്ചുവിന്റെ പൊട്ടാറ്റോടെ എന്താ ഉണ്ടാക്കണ. റിച്ചോ പൊട്ടാറ്റോ ഫ്രീയോ കത്തി മൂർച്ചല്ലോ. ഇമ്മൂടെ കത്തികൾ മൂർച്ച കൂട്ടാൻ പറഞ്ഞു. കത്തിയൊക്കെ ചാത്തൻ കത്തി മാറി ആദ്യമായിട്ട് നമ്മൾ അടുത്തേക്ക് വരുന്നത്. ഗൈസ് മൂക്കൊലിച്ചിട്ടില്ല. ഇതേപോലെ ഈ ഇതില്ലേ മറ്റേ സാറ് ഞാനൊക്കെ മറ്റേ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ അവിടുന്ന് ഇങ്ങനെ ഓടുന്നു പറഞ്ഞു. അത് മറ്റേ ബ്രോസ്റ്റത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഗ്യാസ് നല്ലോണം കയറും. ഗ്യാസിന്റെ ഒരു ഇതാട്ടോ. അന്ന് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴൊക്കെ ഇതെല്ലാം തന്നീന്. രണ്ട് ഒരു മുഴിച്ചത് പോതി 30 കയമ്പോ പുറത്ത് കേക്കണേ. ഫുള്ള് പുറത്ത് കാട്ടോ. പക്ഷേ അപ്പൊ ഇത് തോലി കാരണത്തിന് ഉള്ളത്തെ സാധനമൊക്കെ പോടുതാണ് കത്തിന്ന് പറയാം. കത്തിയൊക്കെ പുതിയത് വാങ്ങി കൊടുക്കണം. അപ്പോൾ ഈ കണ്ട സാധനമൊക്കെ ഞാൻ വെട്ടി കൊടുത്ത് നുറുക്കി കൊടുത്ത് ചെറുക്കനെ ഇതാക്കണേ. അല്ല അത് ചിലതിൻ്റെ തൊലിയൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണ് അപ്പോൾ തൊലി വേദ തൊലി കൂട്ടി അടിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നല്ലേ. ഉപ്പും മുളകും കൂട്ടി മഞ്ഞൾപൊടി ഇട്ട് ചോക്കട്ടെ മൊത്തത്തിൽ. അമ്മതി ചേർക്ക എന്തെറ്റ മുളക് മുളകില്ലല്ല. മുളക് എവിടെ എന്നാ മുളക് എവിടെ ഉണ്ടേ എന്നാ ആ മുളക് എന്നാ കൊട്ടിക്കൂടെ അന്ന് ചോക്കട്ടെ. ഇങ്ങോട്ടല്ല
നോക്കട്. ഇനി എണ്ണ വാറിൻ്റെ ഇടയ്ക്ക് എണ്ണ മറ്റിലുണ്ടാവില്ല അല്ലേ. ഉപ്പിട് എന്നാ ഉപ്പ് കുറച്ചിട്ടോ, കുറച്ചുകൂടെ ഇട്ടോ, എന്നിട്ട് ഉപ്പുണ്ടായിക്കോട്ടെ, ഉപ്പിട്ടോ, ഉപ്പ് വരുത്താവുള്ളടാ, കുറച്ചുകൂടി ഇട്ടടാട്ടേ, ആ കണ്ട പൊട്ടാറ്റ ഇതാവണ്ടേ. ഓക്കെ ഗായ്സ്, ഒരു മിനിറ്റുമില്ല, ഇതിങ്ങനെ കാണണ്ടാ. എടാ ഇതി കുറച്ച് എണ്ണൊക്കെ പറഞ്ഞു തന്നു, അത് മറ്റേ കുഴപ്പമില്ല, നമ്മളൊക്കെ തിന്ന് വേറെ ആരല്ലേ തിന്നത്, മതി നമ്മളെ തിന്നു വെച്ചു, അപ്പൊ നമുക്കൊരു പ്രശ്നം, വേറെ ആരും തിന്നില്ലല്ലോ. ഇതൊക്കെ എന്തായാലും ഗൾഫ് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പഠിച്ചേണ്ടി വരും, ഒറ്റ കൈ കഴിഞ്ഞ ഒരു വാപ്പി ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എന്താ തെച്ചു, അന്നൊക്കെ പഠിപ്പിച്ച പൊട്ടാ നേരെ, ഇതേപോലെ പൊട്ടാത്ത എങ്ങനെ ഉണ്ടാക്കാനുള്ള ഒഴിവുണ്ടാവില്ല എനിക്കൊക്കെ. ഉപ്പ് മാതിരി ഉണ്ടാവട്ടോ, അല്ല സോറി മാതിരിൻ്റെ ഉപ്പ് ഉണ്ടാവട്ടെ, ഞാൻ പൊരിച്ചിന പാത്രം അവിടെ കുണ്ടാൻ പാത്രം എണ്ണ വറന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിട്ടോ. മുട്ട പൊരിച്ച് അതെടുത്തോ, അയ്യോ എടുത്തോ, അയ്യോ ഇട്ടോ, അങ്ങോട്ട് ഇട്, ഞാൻ ഇറക്കി വിണ്ട്, അതവിടെ ഇറക്കിയതാ, അവിടെ ഇറക്കില്ല, എനിക്കും തരാം കേട്ടോ, ആ ഇനി ഒന്ന് ഇങ്ങനെ അളക്കി കൊടുക്കും മൊത്തത്തിൽ. പിന്നെ ചോറ് റെഡി ആയിട്ടോ, അതാ ചോറ് നമ്മളുണ്ടാക്കിയ ചോറാണ്, നമ്മളുണ്ടാക്കിയ സാധനം, കഞ്ഞിനാളുണ്ട് നമുക്കാണോ, കഞ്ഞിനാളൊക്കെ ഉണ്ട്, കഞ്ഞിനാളുണ്ട്, പിന്നെ നമ്മളെ സാധനം അവിടെ പൊരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മ ഒറ്റക്ക് എവിടെയൊക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചാ, ചെറുതായില്ല പൊട്ടാറ്റോ അതേപോലെ മുട്ട റോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കറിച്ചോ. ഞാൻ വെട്ടിട്ടപ്പോ കൊറേ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ ഇത് താ കുറച്ച് ചെറുതായി ചെയ്തല്ലോടൊക്കെ, നമ്മളെ പൊട്ടാത് റെഡിയായി, കറിച്ചൊന്ന് ഉച്ചക്കത്തെ കൂട്ടാ ഞാൻ തരടാ, ഓക്കെ ഞാൻ ഒന്ന് ഉണ്ടാക്കിത്തരും. ഇത് സാമ്പാറാണ്, നമുക്ക് സാമ്പാറാണ്ടേ, അതുമ്പോ പറയണേ മതിയോ, കുറച്ച് മണിയോ, ആ പറഞ്ഞാണോ, നീ വേണ്ടല്ലോ, കറച്ചൊക്കെ എമ്മോ രാമിച്ചു എന്താ അടുക്കള കാട്ടിയിരിക്കണ കാര്യം ലാസ്റ്റ് ഇമ്മു അതിന് സമാധാനം പറയണ്ടോ. ഞങ്ങക്ക് പൊട്ടാറ്റ ഇതാണ് ഇവിടെ പൊട്ടാറ്റ, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം, ചിച്ചോട് കൊണ്ടുപോയി അവിടെ നിന്നാ നടക്കാൻ, ഞാൻ അതൊന്നും വെച്ചുതരാം, ഞാൻ ഉണ്ടാക്കിയ പോയി ഞാൻ തന്നെ എടുത്തോട്ടെ, എന്റെ അവസ്ഥ ഇല്ലേ, രണ്ട് സാധനമുണ്ട്, രസമുണ്ടാ മസാല കൂട്ടിയ രസമുണ്ട്, നമ്മൾ തിന്നോട് കുഴപ്പമില്ല, വേറെ ആൾക്കാരെ പറയും, നമുക്ക് ഇത് കണ്ടാക്കിരുന്ന് തിന്നല്ല മുതലുണ്ട്, തിന്നോളെ മൂക്കൊലി ഉണ്ടല്ലേ, ഏ ഡോക്ടറെ കാണിച്ചില്ലേ, എന്ത് ഒരു മനുഷ്യനല്ല അവിടെ ഈ പ്രദേശത്ത്, ഈ ഞങ്ങൾ രണ്ട് ചെറുക്കന്മാരല്ലാതെ, അല്ല എവിടെ ഇപ്പൊ പോയത് എറണാകുളം, ഇമ്മേ
ഇമ്മട്ടും പോയും ചെയ്തു. ഇമ്മട്ടോട് കേൾക്കണേ ഭീമനോട് കേൾക്കാം, അവിടെ കേൾക്കണേ. അത് അജുക്കാൻ്റെ വണ്ടിയല്ലേ കാണുന്നത്? അജുക്കും പോയിക്കണേ എറണാകുളത്തേക്ക്. ആ വണ്ടി കൊടുക്കാല്ലോ വണ്ടി. കേസ് ഗൈസ്, എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് നിൽക്കുന്ന നല്ല നാടൻ ചോറും പിന്നെ അതൊരു സാമ്പാറും മീനുണ്ടായി. മീൻ ഞാൻ കൂട്ടാറില്ല ഞാൻ. പിന്നെ ഉമ്മു രാവിലെ പോയതാണ്. ഉമ്മു രാവിലെ ചോറുണ്ടാക്കിനു, സാമ്പാറുണ്ടാക്കിനു, മീനൊക്കെ ഉണ്ടാക്കി പോയി. പിന്നെ ഞങ്ങൾ മുട്ട റോസ്റ്റും പിന്നെ അതേപോലെ കേങ്ങൂരൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റാക്കി. അപ്പോൾ അത് തിന്നിങ്ങനെ ഇരിക്കുക. റിച്ചുവാണ് തീരെ വയ്യ, പനിയാണ്, അവർ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഒക്കെ മാറും. ഒക്കെ ശരിയാവടാ മോനെ, എല്ലാം ശരിയാവും. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ അടുത്ത വീഡിയോ നമ്മള് വരും. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, പിന്നെ ഇപ്പൊ ഇതുവരെ എല്ലാ സബ്സ്ക്രൈബും 10,000 മേലെ ആയിട്ട്, 11,000 ആയിട്ടുണ്ട് സബ്സ്ക്രൈബ്. ഇൻഷാല്ലാ എല്ലാരും സപ്പോർട്ട് നല്ലോണം വരുന്നുണ്ട്. പിന്നെ എല്ലാരും കമന്റ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതെ.